നമസ്കാരം. ഏഷ്യലെവിറ്റിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രവേശകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ വിഷയം, രാവിലെ ഉറക്കം ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട, നിർബന്ധമായിട്ട് നമ്മൾ കണി കാണേണ്ട കുറച്ച് വസ്തുക്കളെ കുറിച്ചാണ്. ഇപ്പം രാവിലെ നമ്മളൊരാൾ എണീക്കുന്നു, ഏറ്റവും ശാന്തമായിട്ട് ഏറ്റവും നമുക്ക് നിർമ്മലമായ അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് അവശബ്ദങ്ങളോ പ്രത്യേകിച്ച് ദുസ്മെല്ലുകളോ ഒന്നും, നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസം മൊത്തം വളരെ ഒരു ശോഭനകരമായിരിക്കും. നമുക്ക് വളരെ മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സ് ഫുൾ എനർജറ്റിക്കായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാ കാര്യവും നമുക്ക് ആ യുക്തിക്കനുസരിച്ച് തന്നെ, എല്ലാം നമ്മുടെ ബുദ്ധിപൂർമ്മതയെല്ലാം നമുക്ക് വേണ്ട വിധം വേണ്ട സമയത്ത് ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്നതിലൂടെ ആ ദിവസത്തെ നമുക്ക് വളരെ ഉത്തമമാക്കി എടുക്കാൻ സാധിക്കും അല്ലേ. അപ്പം നമുക്ക് രാവിലെ നമ്മൾ എന്ത് കാണുന്നു, അല്ലെ രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെ രാവിലെ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ആ ദിവസത്തെ നമ്മുടെ ചിന്തയും പ്രവൃത്തിയും നമുക്ക് വരുന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് ബാധിക്കും. ഗുണകരമായിട്ടും ബാധിക്കാറുണ്ട്, ദോഷകരമായിട്ടും ബാധിക്കാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഞാനീ പറഞ്ഞ ഒരു അഞ്ച് വസ്തുക്കൾ നിങ്ങൾ പതിവായിട്ട് രാവിലെ എണീറ്റിട്ട് കണി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ദിവസം നമുക്ക് വളരെ മൊത്തം എനർജറ്റിക്കായ ദിവസമായിരിക്കും. ഒന്നാമത് കണി കാണേണ്ട വെച്ചാൽ തുളസി ചെടിയാണ്. രാവിലെ മിക്കവരുടെ വീടുകളിൽ കാണുന്നതാണ് തുളസി തറയുണ്ടാവും. തുളസി തറയിൽ പോയി തുളസി നല്ല തകത്ത് നല്ല പൂവുകളോടൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന നല്ല ഒരു തുളസിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്തുവാ, ആ ഒരു ആ തുളസി നല്ല എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന തുളസിയായിരിക്കണം. ആ ഒന്നാമത് നമ്മൾ കണി കാണേണ്ട തുളസി തറയിലെ തുളസിയാണ്. രണ്ടാമത് നമുക്ക് പൂജാമുറി പോയി ഭഗവാന്മാരെ കണി കാണാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രാവിലെ ഒരു പാത്രം നിറച്ചിട്ട് നമുക്ക് നോട്ടുകൾ, ഇഷ്ടമുള്ളത്ര നോട്ടുകൾ ഇഷ്ടമുള്ളത്ര നാണയങ്ങൾ നമ്മൾ രാവിലെ എണീറ്റ് എങ്ങോട്ട് മേശപ്പുറത്തോട് നോക്കുന്നു, ആ മേശപ്പുറത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു പോസിറ്റീവാണ്. പിന്നെ ഉള്ളൊരു കാര്യമാണ് നിറ കുടം. ഇപ്പോൾ ഒരു ചെറിയ കുടമൊക്കെ മതി, ഒരു അര ലിറ്ററോ ഒരു കാൽ ലിറ്ററോ ഒക്കെ വെള്ളം കൊള്ളും, കാൽ ലിറ്റർ മതി, കാൽ ലിറ്റർ വെള്ളം കൊള്ളുന്നിട്ട് രണ്ട് കുടങ്ങൾ വാങ്ങിക്കുക. രണ്ട് കുടം വാങ്ങിച്ച് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ കുടത്ത് നിറച്ച് വെള്ളം നിറയ്ക്കുക. നിറച്ചത് എന്തെങ്കിലും പുഷ്പങ്ങൾ, പുഷ്പങ്ങൾ ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ഇല്ല. പുഷ്പ വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നിർമ്മലമായിട്ട് ഏറ്റവും ശുദ്ധമായിട്ടുള്ള അവസ്ഥ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കണി കാണുമ്പോൾ നിറച്ച കുടം എന്ന് വെച്ചാൽ ഐശ്വര്യമാണ്. ഒന്നാമത് നമ്മുടെ ആചാരപ്രകാരമായിട്ട് പറയുകയാണെങ്കിൽ നിറ കുടം എന്ന് വെച്ചാൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. പുഷ്പങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നു ചേരേണ്ട വസ്തുക്കൾ നമ്മളിൽ എത്തിക്കുന്ന ഒരു കാരിയറാണ്. ഇപ്പം അമ്പലത്തിൽ നമ്മൾ പുഷ്പാഞ്ജലി കഴിക്കുന്നു, എന്താണ് പുഷ്പാഞ്ജലി, എന്താണ് ആ പുഷ്പങ്ങൾ അവിടെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ദുരിതങ്ങളെയും കൂടെ അവിടെ സമർപ്പിക്കുന്നത്. നമ്മൾ ആ കാരിയറായിട്ടുള്ള ഐശ്വര്യങ്ങളെ ക്യാരി ചെയ്യുന്ന പുഷ്പങ്ങൾ നമുക്കിതിനെ മുകളിൽ നിറയ്ക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും ഐശ്വര്യമായ അനുഭവങ്ങളായിരിക്കും. പിന്നെ ഈ വെള്ളം എന്ന് വെച്ചാൽ തണുപ്പാണ് അല്ലേ. അപ്പം നമുക്ക് ഏറ്റവും നമ്മൾ കൂളായിട്ടിരുന്ന് കഴിഞ്ഞാലായിരിക്കും നമ്മളെല്ലാവരോടും നല്ല ഒരു നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുക്കാൻ സാധിക്കുന്നത്. ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴും മനസ്സ് കലുഷിതമായിരിക്കുമ്പോൾ ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ലെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ നിറകുടത്തിലുള്ള വെള്ളമായാലും നമുക്ക് സയൻറ്റിഫിക്കായിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരു നൈർമല്യം, മനസ്സിനെ എപ്പോഴും ഒരു ശാന്തമാക്കി നിർത്താൻ സഹായിക്കും. പിന്നെ ഒരവസ്ഥയാണ് നമുക്ക് ഈ വീട്ടിലുള്ള ഫ്രൂട്ട്സുകൾ, മുറിച്ചതൊന്നും വേണ്ട, മുറിക്കാത്ത ഫ്രൂട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ കണി കാണുന്നത്, പൂജാമുറി കൊണ്ട് വെക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ മേശപ്പുറത്ത് വെക്കുന്നതോ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഇപ്പം പഴയകാലത്തൊക്കെ എല്ലാം കിടക്കുമ്പോൾ രാത്രി പാത്രത്തിലൊക്കെ ഫ്രൂട്ട്സൊക്കെ കൊണ്ട് വെക്കാറുണ്ട്. നമ്മൾ കഴിച്ചതൊക്കെ കട്ടലടിയിൽ ഏതെങ്കിലും വേസ്റ്റ് പാത്രം ഉണ്ട് അതിലിട്ട് വെക്കും അല്ലേ. കഴിക്കാത്ത നല്ല ഫ്രൂട്ട്സും ഉണ്ടാവും. ആ ഫ്രൂട്ട്സ് നമുക്ക് എന്തിനാണ് ആ പാത്രം നിറച്ച ഫ്രൂട്ട്സ് എടുത്ത് നമുക്ക് ചില മേശപ്പുറത്ത് വെച്ചേക്കാറുണ്ട്. എന്തിനാത്? ആ സമൃദ്ധി ഉണ്ടാവുക. എല്ലാം ഭഗവാന്മാർക്കും ഫ്രൂട്ട്സ് ഇഷ്ടമാണ്. ഫ്രൂട്ട്സ് ഇഷ്ടമില്ലാത്ത ഒരു ഭഗവാന്മാരും ഇല്ല. പഴയകാലത്ത് ദേവഭാഷ സംസ്കൃതമായിട്ടും ദേവഭക്ഷണം ഫലമൂലാദികളായിട്ടും പറയപ്പെടാറുണ്ട്. അപ്പം അങ്ങനെ ഫ്രൂട്ട്സുകൾ നമ്മൾ കണി കാണുന്നത് നമുക്ക് മധുരമേറിയ അനുഭവങ്ങളെ വർദ്ധിപ്പിക്കാൻ, തുളസി നമുക്ക് ഉണ്ടാകുന്ന തുളസി കണ്ടു കഴിഞ്ഞാൽ അപകടങ്ങളെ മാറിപ്പോവാനും, നല്ല തീരുമാനങ്ങൾ ഐശ്വര്യപരമായ ദിവസമായി തീരാൻ നമുക്ക് നിറകൊണ്ട് സഹായിക്കും. നാണയങ്ങൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ പരിഹരിക്കും. അപ്പം അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ അഞ്ച് വസ്തുക്കൾ നമ്മൾ കണി കാണുമ്പോൾ നമുക്ക് അഞ്ച് തരം ഗുണങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത്. നിങ്ങളൊരു 10 ദിവസം ഞാൻ ഈ പറഞ്ഞ അഞ്ച് വസ്തുക്കൾ ഒന്ന് ഒരുമിച്ച് കണി കാണാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച്, അല്ലെങ്കിൽ ഓരോന്നെങ്കിലും വെച്ചൊന്ന് കണി കണ്ടു നോക്കിയാട്ടെ, ആ ദിവസം നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട്, നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് തോന്നും, നമുക്ക് അനുഭവപ്പെടും. അതനുസരിച്ച് പ്രവർത്തിക്കുകയും നല്ലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു.
നന്ദി, നമസ്കാരം.